ഭീഷണിയിൽ ദേശീയപാത വാണിയമ്പാറ. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. വാണിയമ്പാറയിലും മുടിക്കോടും ADMന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. എഞ്ചിൻ നിലച്ച് കടലിൽ അകപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 47 മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. ചേലക്കരയിലെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിൽ. ഓണത്തിന് വിളവെടുക്കേണ്ട പച്ചക്കറി കൃഷി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളത്തിലായി. കുന്നംകുളം വൈശേരിയിൽ യുവാവിനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. 3 ബൈക്കുകളിലെത്തിയ സംഘമാണ് ജിനീഷിനെ ഇടിച്ചു വീഴ്ത്തിയത്. കൊല്ലൂരിൽ കഞ്ചാവ് മിഠായിയും ഹെറോയിനുമായി ഇതര സംസ്ഥാനക്കാരായ 3 പേർ പിടിയിൽ. മാള കല്ലൂരിൽ MDMA യുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ദേശീയപാത വാണിയമ്പാറ. ശക്തമായ മഴയിലാണ് വാണിയമ്പാറയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്നത്. 25 അടിയുള്ള ഉയരത്തിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുന്നത്. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോ സ്ഥിരം സ്കൂൾ പിള്ളേരെ കൊണ്ടും പിന്നെ ഹോസ്പിറ്റലേഴ്സിനൊക്കെ ഇതിൽ തന്നെ പോവാറ്. ഇത് ഭയങ്കരമായിട്ട് മണ്ണ് ഇപ്പൊ ഈ വട്ടം കൂടി കഴിഞ്ഞ വട്ടം അതുപോലെ ഇടിഞ്ഞാണ്, ഈ വട്ടം അതേപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു അത്യാവശ്യം സിമെന്റ് ഒക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു ഉറപ്പാക്കി ചെയ്താൽ മാത്രമേ നമുക്കിത് പേടി കൂടാണ്ട് നമുക്കതിൽ പോകാൻ പറ്റുള്ളൂ. കാരണം ഏറെക്കുറെ എല്ലാ വണ്ടികളും പോണത് ഈ സ്ഥലത്തോട് വഴിയാ പോണത്. അപ്പൊ അത് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ദൈനംദിനം മണ്ണ് മാന്തി കൊണ്ടുപോയിട്ട് ഓരോ പ്രാവശ്യം അവർ മാന്തി കൊണ്ടുപോകുന്ന സമയത്തും അടുത്തൊരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലുള്ള സംവിധാനം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള അവസ്ഥകൾ നിരവധിയാണ്. ഒന്ന് ഇവിടെ അത് കഴിഞ്ഞാൽ നമ്മുടെ വാണിയമ്പാറ സ്കൂളിൻ്റെ അവിടെ നിരവധി ചെറിയ ചെറിയ കുട്ടികൾ നടന്നു വരുന്ന ആ സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവരെന്തെങ്കിലും വന്ന് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ വന്ന് നാളെ ബാരിക്കേഡ് വെച്ച് ആ വഴിക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുക, അതോടൊപ്പം ഇത്തരത്തിൽ മണ്ണ് വീഴുന്ന മണ്ണ് വാരി കൊണ്ടുപോവുക, ഈ ഒരു സംവിധാനം മാത്രമാണ് നാഷണൽ ഹൈവേയുടെ പരിധിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം പട്ടിക്കാട് സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപവും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. റോഡ് നിർമ്മാണത്തിനായി 60 അടിയിലേറെ ഉയരത്തിൽ നിന്നും കുന്നിടിച്ചതിന്റെ മുകൾ ഭാഗമാണ് ഇടിഞ്ഞു വീഴുന്നത്. മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങൾ ADM സന്ദർശിച്ചു. എഞ്ചിൻ നിലച്ച് കടലിൽ അകപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വാസുദേവം എന്ന ഇൻബോർഡ് വള്ളമാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. കരയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ പൊക്ലായി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. അഴീക്കോട് സ്വദേശികളായ 47 മത്സ്യത്തൊഴിലാളികളാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായം തേടിക്കൊണ്ടുള്ള സന്ദേശം ലഭിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ER സുനിൽകുമാർ, VN പ്രശാന്ത് കുമാർ, VM ഷൈബു, റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, അൻസാർ, ബോട്ട് ശ്രേങ്ക, ദേവസി മുനമ്പം എന്നിവരടങ്ങിയ സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കാർഷിക മേഖലയായ ചേലക്കരയിലെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിൽ. ഓണത്തിന് വിളവെടുക്കേണ്ട പച്ചക്കറി കൃഷി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളത്തിലായി. എളനാട് VFPCK സ്വാശ്രയ കർഷക സമിതിയുടെ പയർ കൃഷിയാണ് കനത്ത മഴയിൽ വെള്ളത്തിലായത്. സ്വാശ്രയ കർഷക സമിതി ചേപ്പ യൂണിറ്റിലെ കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. ഇതോടെ 20 കർഷകരാണ് പ്രതിസന്ധിയിലായത്. പരുത്തിപ്ര താനാർപ്പുഴ NK കുട്ടൻ്റെ ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ ഇറക്കിയ കൃഷിക്കാണ് കനത്ത മഴയിൽ നാശം സംഭവിച്ചത്. ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള പച്ചക്കറി കൃഷിക്കാണ് ഇങ്ങനത്തെ ഒരു നാശമായിട്ട് സംഭവിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ ഉൽപ്പാദന മേഖലയിൽ വളരെ ഇടിവ് സംഭവിച്ചിരിക്കുന്ന ഒരു മേഖലയാണിത്. പക്ഷേ അതൊക്കെ അതിജീവിച്ച് കർഷകർ ഇപ്രാവശ്യം നമ്മൾ ഈ പയർ കൃഷിയിലേക്ക് അവർ അവരുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ചെടികളുടെ ഒക്കെ വേര് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും ഉൽപാദന മേഖലയിൽ വളരെ പ്രയാസം നേരിട്ടിരുന്നു. കടം വാങ്ങിയും മറ്റ് വായ്പകളെടുത്തും ഏറെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ട് കർഷകർ ചെയ്ത പച്ചക്കറി കൃഷിയാണ് ഇപ്പോഴത്തെ മഴയിൽ വെള്ളത്തിലായത്. ഒന്നാം കൃഷി വരൾച്ച മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെ അതിനെയൊക്കെ അതിജീവിച്ച് രണ്ടാം കൃഷി ഓണത്തിന് ഒരു പ്രതീക്ഷയാണ്. ഓണത്തിന് പയറിന് ഏകദേശം 100 രൂപയുടെ മുകളിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു നല്ല വില കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ കടം പിടിച്ചിട്ടും വളക്കടകൾക്ക് കടം പിടിച്ചിട്ടും കീടനാശിനി വാങ്ങിച്ചിട്ടും ഒരുവിധം കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്
തോരാത്ത മഴയും പ്രശ്നങ്ങളുണ്ടായത് കൊണ്ട് കൃഷി ആകെ വെള്ളത്തിലായി. ഇനി അത് രക്ഷപ്പെടുന്നുള്ളതിന് ഒരു 100% വെള്ളത്തിൽ രക്ഷപ്പെടാൻ സാധ്യത. കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. പ്രാദേശിക കർഷക നേതാക്കളായ KC ജോർജ്, M പൊന്നുമണി, KK സുന്ദരൻ, VR മാധവൻ തുടങ്ങിയവർ കൃഷിസ്ഥലം സന്ദർശിച്ചു. TCV ചേലക്കര. കുന്നംകുളം വൈശേരിയിൽ യുവാവിനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. കുന്നംകുളം വൈശേരി സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ ജിനീഷിനെയാണ് 3 ബൈക്കുകളിലായി എത്തിയ 3-അംഗ സംഘം ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ മാർച്ച് 20 ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം ഉത്സവത്തിനിടെ സംഘർഷം നടന്നിരുന്നു. ഈ സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണമാണ് യുവാവിന് നേരെ ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നു. ഉത്സവത്തിനിടയിൽ ചിറളയം സ്വദേശി ഷൈൻസി ജോസ് ഉൾപ്പെടെ 5 പേരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മർദ്ദനമേറ്റ ജിനീഷ്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടതിനുശേഷം മടങ്ങിവരുന്നതിനിടെ വൈശേരിയിലെ വീടിന് സമീപത്ത് വെച്ച് ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയതിനുശേഷം തലയ്ക്ക് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയും നിലത്തുവീണ ജിനീഷിനെ വീണ്ടും ക്രൂരമായി ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും വീട്ടിലേക്ക് ഓടിക്കേറി ജിനീഷിനെ വീട്ടിൽ കയറിയും ആക്രമിച്ചതായി പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ജിനീഷിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള കല്ലൂരിൽ നിന്ന് 78 ഗ്രാം MDMA കൈവശം വെച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈന്തല സ്വദേശി ആട്ടോക്കാരൻ മനു, കോഴിക്കോട് മുക്കം ഓമശ്ശേരി പുത്തൻപുര വീട്ടിൽ ഷാഹിദ്, പാലക്കാട് സ്വദേശി തടത്തിൽ സണ്ണി എന്നിവരെയാണ് മാള പോലീസും തൃശൂർ റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് ദേശീയപാതയിൽ അമിത വേഗത്തിൽ പോയ കാറിന്റെ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. അന്നമനട കല്ലൂരിൽ വെച്ചാണ് കാർ സഹിതം 3 പേരെയും പോലീസ് സംഘം പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന ലഹരി വസ്തുക്കൾ അന്നമനട വഴി ചെറായിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാള മേഖലയിലെ വിൽപ്പന സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും ഇരിങ്ങാലക്കുട DYSP KG സുരേഷ് പറഞ്ഞു. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ SIമാരായ BG സ്റ്റീഫൻ, PJയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ OH ബിജു എന്നിവരും ഉണ്ടായിരുന്നു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി ഓവർ ബ്രിഡ്ജിന് സമീപം കഞ്ചാവ് മിഠായിയുമായി 2 പേരെ ഒല്ലൂർ പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശികളായ രാഹുൽ സോൻഗർ, രാഗേഷ് സോൻഗർ എന്നിവരാണ് പിടിയിലായത്. SI ജിസ് മാത്യു, സീനിയർ CPOമാരായ റിനീഷ്, സവിൻ, ലഹരിവിരുദ്ധ സ്ക്വാഡുകളും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഒല്ലൂരിൽ ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് കഞ്ചാവ് മിഠായി പിടികൂടുന്നത്. ഒല്ലൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി ഇതര സംസ്ഥാന സ്വദേശിയായ യുവാവ് പോലീസ് പിടിയിൽ. അസം സ്വദേശി അനുരാൾ ഹക്കിനെയാണ് ഒല്ലൂർ പോലീസും തൃശൂർ സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 20 ബോട്ടിലുകളിലായി സൂക്ഷിച്ചിരുന്ന 2 ഗ്രാം ഹെറോയിൻ പോലീസ് കണ്ടെടുത്തു. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ആമ്പല്ലൂർ കല്ലൂർ പാടം വഴിയിൽ വൻതോതിൽ ഒഴിഞ്ഞ ഇഞ്ചക്ഷൻ കുപ്പികൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഉപയോഗിച്ച 1000 കുപ്പികളാണ് വഴിയരിയിൽ കണ്ടത്. ഷെഡ്യൂൾ എച്ച് വിഭാഗത്തിൽപ്പെട്ട ഇഞ്ചക്ഷൻ ലഹരി സംഘങ്ങൾ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചതാകാമെന്ന് സംശയിക്കുന്നു. നാട്ടുകാർ അളഗപ്പ നഗർ പഞ്ചായത്തിലും ആരോഗ്യ വിഭാഗത്തിലും വിവരമറിയിച്ചു. ഉപേക്ഷിച്ച നിലയിൽ കണ്ട മരുന്ന് കരൾ സംബന്ധമായ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനായി ഉപയോഗിക്കുന്നതും ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാണ്. എന്നാൽ ചെറിയ തോതിൽ മയക്കം സംഭവിക്കാവുന്ന ഇഞ്ചക്ഷൻ ലഹരിയായി ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട്. സാധാരണ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്ന ആശുപത്രികളിൽ ഉപയോഗശേഷം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ടാകും. അതുകൊണ്ടുതന്നെ ഇത്രയേറെ ഉപയോഗിച്ച ഇഞ്ചക്ഷൻ കുപ്പികൾ ഉപേക്ഷിക്കപ്പെട്ടത് ദുരൂഹമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മാള മേലഡൂരിൽ വാഹനമിടിച്ച് വയോധികൻ മരിച്ചു. മേലഡൂർ മാണിക്കത്തുപറമ്പിൽ 79 വയസ്സുള്ള കുട്ടപ്പനാണ് മരിച്ചത്. രാവിലെ ചായ കുടിക്കാൻ കടയിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു അപകടം. ഇടിച്ച വാഹനം നിർത്താതെ പോയി. സമീപത്തെ CCTV ക്യാമറയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തതയില്ല. മറ്റ് സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കണ്ണാറ മാരക്കലിൽ വൈദ്യുതി കിണിവെച്ച് കാട്ടുപന്നിയെ പിടികൂടി വിൽപ്പന നടത്തിയ സംഭവത്തിൽ സഹോദരന്മാരെ മാനാമംഗലം ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ണാറ മാരക്കൽ സ്വദേശികളായ ഇളംകുളം ബേബി, സഹോദരൻ മോനായി എന്ന കുരിയാക്കോസ് എന്നിവരാണ് അറസ്റ്റിലായത്. ബേബി നെല്ലിയാമ്പതി വനത്തിൽ കരടിയെ വേട്ടയാടി പിടിച്ചതിനും അബ്കാരി കേസിലും നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട്. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രജി, മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ട്രെയിനി ഷിനു മുഹമ്മദ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്.
ചിറ്റണ്ടയിൽ സ്വകാര്യ വ്യക്തി വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് സെപ്റ്റിക് മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് റോഡരികിലെ വെള്ളച്ചാലിലേക്ക് ഒഴുക്കിവിട്ടതായി പരാതി. മാലിന്യം ഒഴുകി പാടത്തും കുളത്തിലും മറ്റ് ജലസംഭരണികളിലും നിറഞ്ഞു. കുറ്റക്കാർക്കെതിരെ അധികൃതർ നടപടിയെടുത്തു. ചിറ്റണ്ട പാടശേഖരത്ത് പണിയെടുത്തിരുന്ന തൊഴിലാളികൾ ദുർഗന്ധം മൂലം പണി നിർത്തിവെച്ച് പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും സ്വകാര്യ വ്യക്തിക്കെതിരെ കേസെടുത്ത് പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് രശ്മി, ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, വടക്കാഞ്ചേരി എസ്ഐ കെ ഹുസൈനാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പെരിങ്ങണ്ടൂർ സ്വദേശി വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ വാഹനവും ഡ്രൈവറെയും മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി. ഒറ്റപ്പാലം വരോട് സ്വദേശി മുഹമ്മദ് ഇക്ബാലാണ് അറസ്റ്റിലായത്. സിസിടിവി ക്യാമറകളും മൊബൈൽ ഫോൺ നമ്പറുകളും വർക്ക്ഷോപ്പുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജു, സബ് ഇൻസ്പെക്ടർ രാജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജൻ, അമീർ ഖാൻ, രജിത്, അഖിൽ, വിഷ്ണു, ഗിരീഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മലയോര പ്രദേശമായ മറ്റത്തൂരിൽ ഇത് നേന്ത്രക്കായ വിളവെടുപ്പിന്റെ കാലമാണ്. താരതമ്യേന മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് ഇത്തവണ വാഴ കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. മെയ് അവസാന വാരം മുതലാണ് മറ്റത്തൂരിൽ നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിച്ചത്. കേരള പഴം പച്ചക്കറി പ്രമോഷൻ കൌൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിലൂടെയാണ് വിളവെടുക്കുന്ന ഏറെക്കുറെ വാഴക്കുലകളും വിറ്റഴിക്കപ്പെടുന്നത്. നേന്ത്രക്കായ ഉൽപാദനത്തിലും വിപണനത്തിലും ജില്ലയിൽ മുന്നിലുള്ള സ്വാശ്രയ കർഷക സമിതിയാണ് മറ്റത്തൂരിലേത്. ശരാശരി 5 കോടി രൂപയുടെ കാർഷിക വിഭവങ്ങളാണ് മറ്റത്തൂർ സ്വാശ്രയ ചന്തയിലൂടെ വർഷം തോറും വിപണനം ചെയ്യപ്പെടുന്നത്. നേന്ത്രക്കായ്ക്ക് പുറമെ പാളയൻകോടൻ, പൂവൻ, കണ്ണൻ, ഞാലിപ്പൂവൻ, കദളി തുടങ്ങി ചെറുകായകളും വിവിധ ഇനം പച്ചക്കറികളും മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. എല്ലാ വർഷവും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു മാർക്കറ്റാണ്. ഏതാണ്ട് തൃശ്ശൂർ ജില്ലയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന മാർക്കറ്റ് കൂടിയാണ്. 5 കോടിയിൽ പരമ്പര ബിസിനസ് നടന്നിട്ടുള്ള മാർക്കറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതി ഇതൊക്കെ അനുസരിച്ച് വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേലും കൂടുതൽ, കഴിഞ്ഞ വർഷം ഒരു 67 ടണ്ണോളം ഉൽപാദനം കൂടുതലായിരുന്നു, എങ്കിലും ടേൺഓവർ കുറഞ്ഞു. ഈ വർഷം സീസൺ തുടക്കത്തിൽ നേന്ത്രക്കായ്ക്ക് കിലോഗ്രാമിന് 57 രൂപ വരെ ലഭിച്ചിരുന്നു. ഇപ്പോൾ വില 48 രൂപയായി താഴ്ന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സീസണിൽ താരതമ്യേന മെച്ചപ്പെട്ട വില കർഷകർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് ചന്ദ്രൻ ചെറുപറമ്പിൽ പറഞ്ഞു. സാധാരണ നമുക്കൊരു 10 കിലോ 12 കിലോ കിട്ടിയിരുന്ന കൊലകളൊക്കെ ഇത്തവണ 8 കിലോ 7 കിലോ ആണ് കിട്ടുന്നത്. അത് ഈ ചൂട്, അസാധ്യ ചൂട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് കൃഷിക്കാരുടെ ഇടയിലുള്ള പൊതുവെയുള്ള ഒരു സംസാരം. പിന്നെ വെള്ളത്തിന്റെ വളരെ ബുദ്ധിമുട്ടുകൾ ചില ഭാഗങ്ങളിൽ വന്നു. അതുകൊണ്ട് ഇത്തവണയും ടേൺഓവർ ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട്. ഉൽപാദനം എന്ന് പറയുമ്പോൾ ഇവിടെ എണ്ണത്തിലൊന്നും കുറവില്ല. വാഴകൃഷിയൊക്കെ ഒരുപാട് എല്ലാ കൊല്ലത്തിലും കൂടുതൽ തന്നെയാണ്. വെള്ളവിലാണ് കുറവ് നടക്കുന്നത്. ആറ്റു നേന്ത്രൻ, മേട്ടുപാളയം, തേനി ഇനങ്ങളിൽപ്പെട്ട നേന്ത്രവാഴകളാണ് മറ്റത്തൂരിൽ കൃഷി ചെയ്യുന്നത്. ഇത്തവണത്തെ കഠിനമായ ചൂട് മൂലം വാഴക്കുലകളുടെ തൂക്കത്തിൽ 5 കിലോ വരെ കുറവുണ്ടായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ചെറുകായകള്, പാളയംകോടൻ, പൂവൻ, കണ്ണൻ, അതുപോലെ ഞാലി, നെല്ലിക്കതല്, ഇങ്ങനെയുള്ള ഇനത്തിലൊക്കെ നല്ല വിലയുണ്ട്. പക്ഷേ ഈ വേനൽ ചൂടിന്റെ ഭാഗമായിട്ട് ഇത്തവണ വെള്ളവ് വളരെയായിട്ട് കുറഞ്ഞു പോയി. പിന്നെ ഇപ്പം നേന്ത്രൻ ഏകദേശം ഇപ്പം 48 രൂപ നല്ല കായ്ക്ക് വിലയുണ്ട്. ശരിക്കും പറഞ്ഞ 20 രൂപ തൊട്ട് മുകളിലേക്ക് വിൽക്കുന്ന കൊലകളുണ്ട്. വാഴക്കുലകളുടെ തൂക്കക്കുറവ് മൂലമുണ്ടായ നഷ്ടത്തിന് പുറമെ മഴക്കെടുതിയിൽ വാഴകൾ നശിച്ചതും മേഖലയിലെ കർഷകർക്ക് കനത്ത പ്രഹരമായിട്ടുണ്ട്. ഓണക്കാലത്ത് നേന്ത്രക്കായ്ക്ക് ഇനിയും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകർ. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. റോഡിന്റെ അവസ്ഥ ദയനീയമാണെന്നും റോഡിലെ കുണ്ടും കുഴിയിലും വീണ യാത്രക്കാർ പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അതേസമയം കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആദ്യഘട്ടം 29 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മഴ തടസ്സമാവുകയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നഗരസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. നന്ദിപുലം രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനുള്ളിലെയും നടപ്പുരയിലെയും ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. വഴിപാട് കൌണ്ടറിലെ നാണയവും നഷ്ടപ്പെട്ടു. ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ക്ഷേത്രം ഭാരവാഹികൾ വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി.
കുന്നംകുളം പട്ടാമ്പി റോഡിൽ അജ്മൽ ബിസ്മിക്ക് സമീപം ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് ബസ് യാത്രക്കാരായ മൂന്ന് പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജപ്രഭ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ കുഴി കണ്ട് ലോറിക്ക് മുൻപിൽ പോകുകയായിരുന്ന ബൈക്ക് യാത്രികൻ പെട്ടെന്ന് ബൈക്ക് വെട്ടിച്ചതോടെ പിറകിൽ പോകുകയായിരുന്ന ലോറി ബ്രേക്ക് ചവിട്ടുകയായിരുന്നു. പുറകിലെത്തിയ സ്വകാര്യ ബസ് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുഴികൾ നിറഞ്ഞ എലിഞ്ഞിപ്ര റോഡിൽ പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി. എലിഞ്ഞിപ്ര മുതൽ പരിയാരം കുരിശ് ജംഗ്ഷൻ വരെയാണ് കുഴിയടയ്ക്കൽ നടന്നത്. റോഡിലെ അപകട കുഴികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡിന്റെ ഓരത്തെ അടഞ്ഞുകിടക്കുന്ന കാനകളും വൃത്തിയാക്കി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ സനീഷ് കുമാർ ജോസഫ് MLA പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. രണ്ടാഴ്ച മഴ വിട്ടുനിന്നാൽ റോഡ് അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തുമെന്നും MLA അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ ഗുരുവായൂർ നഗരസഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി. നഗരസഭയുടെ ബയോ പാർക്കിലെത്തിയ ഇവർ വിവിധ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രമായ വളം നിർമ്മാണശാല, ബയോ കമ്പോസ്റ്റ് മീഡിയ നിർമ്മാണ കേന്ദ്രം എന്നിവ സന്ദർശിച്ചു. ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം, വഴിയോര വിശ്രമ കേന്ദ്രം, കുട്ടികളുടെ പാർക്ക് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. നഗരത്തിലെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പ്ലാസ നിർമ്മാണം പൂർത്തിയായി വരുന്ന ഷീ സ്റ്റേ ഹോം എന്നിവയും സന്ദർശിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ തുടങ്ങിയവർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ റീജിയണൽ വിജിലൻസ് സെന്റർ സോൺ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. CAGD ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് എന്നീ വിഭാഗങ്ങൾ 2017-21 കാലഘട്ടത്തിൽ നടത്തിയ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയ ക്രമക്കേടുകളിൽ നടപടി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ബാബു ജോസഫ് പുത്തനങ്ങാടി നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. സ്ഥലം മാറിപ്പോയ ആശുപത്രി സൂപ്രണ്ടുമാരെ വിളിച്ചുവരുത്തി ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു. പരാതിക്കാരന്റെ മൊഴിയും ശേഖരിച്ചു. കഴിഞ്ഞ 4 വർഷത്തെ മുഴുവൻ കണക്കുകളും വിജിലൻസ് സംഘം പരിശോധിച്ചു. നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ മൂലം വീട് വയ്ക്കാൻ കഴിയാതെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണെന്ന് നഗരസഭ 32 വാർഡ് കൌൺസിലർ ഷാഹിദ പേള പറഞ്ഞു. 2022 ഡിസംബറിൽ പബ്ലിഷ് ചെയ്ത മാസ്റ്റർ പ്ലാൻ മൂലം തനിക്കും കുടുംബത്തിനും പെരുവഴിയിൽ ഇറങ്ങേണ്ട അവസ്ഥയായതെന്ന് കൌൺസിലർ ഷാഹിദ പേള പറഞ്ഞു. മത്സ്യത്തൊഴിലാളിയായ ഷാഹിദ ചാവക്കാട് നഗരസഭയുടെ PMAY പദ്ധതി പ്രകാരം വീട് പണിയുന്നതിനുവേണ്ടി അനുമതിക്കായി ചാവക്കാട് നഗരസഭയിൽ അപേക്ഷിച്ചപ്പോഴാണ് തന്റെ സ്ഥലം മാസ്റ്റർ പ്ലാനിൽ ഫ്ലോറികൾച്ചറൽ അക്വാകൾച്ചറൽ ഉൾപ്പെട്ട ഭൂമിയാണെന്നും ഇവിടെ കെട്ടിട നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്നും പറഞ്ഞ് ബിൽഡിംഗ് പെർമിറ്റ് നിരസിച്ചതെന്ന് കൌൺസിലർ പറഞ്ഞു. ഭരണപക്ഷത്തിന്റെ തെറ്റായ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഷാഹിദ പേള പറഞ്ഞു. കൌൺസിലർമാരായ KV സത്താർ, ഷാഹിദ പേള, ഷാഹിദ മുഹമ്മദ്, സുപ്രിയ രാമേന്ദ്രൻ, ഫൈസൽ കാനാംപുള്ളി, PK കബീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എറവിൽ ഫോണിലൂടെ വിളിച്ച് യുവതിയെ ഭയപ്പെടുത്തി കബളിപ്പിക്കാൻ ശ്രമം. എറവ് കപ്പൽപ്പള്ളിക്ക് സമീപം താമസിക്കുന്ന പതിയത്ത് സുധീഷിന്റെ ഭാര്യ ദിവ്യയ്ക്കാണ് കഴിഞ്ഞ ദിവസം മുംബൈയിലെ ഫെഡക്സ് ഇന്റർനാഷണൽ എന്ന കൊറിയർ കമ്പനിയിലെ രാകേഷ് ശുക്ല എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളുടെ വിളിയെത്തുന്നത്. തങ്ങളുടെ പേരിൽ മുംബൈയിൽ നിന്ന് റഷ്യയിലേക്ക് ഒരു കൊറിയർ ബുക്ക് ചെയ്തയച്ചത് കൈപ്പറ്റാൻ ആളില്ലാത്തത് തിരികെ എത്തിയിട്ടുണ്ടെന്നും പരിശോധിച്ചപ്പോൾ 2 ലാപ്ടോപ്പ്, വസ്ത്രങ്ങൾ, ക്രെഡിറ്റ് കാർഡ് എന്നിവയും 7 കിലോഗ്രാം MDMA എന്നിവ കണ്ടെടുത്തെന്നും പറഞ്ഞാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. യുവതി അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. കടങ്ങോട് മനപ്പടിയിൽ യുവതിയെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മനപ്പടി താളത്തിൽ വീരാൻകുട്ടിയുടെ മകൾ 43 വയസ്സുള്ള സീനത്താണ് മരിച്ചത്. മാനസികാസ്വാസ്ഥ്യമുള്ള സീനത്ത് അപസ്മാര രോഗിയാണ്. വെള്ളിയാഴ്ച ഉച്ചയോടെ തോട്ടിൽ വസ്ത്രമലക്കുന്നത് പരിസരവാസികൾ കണ്ടിരുന്നു. വൈകിട്ട് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിൽ തോട്ടിൽ മൃതദേഹം കണ്ടെത്തി. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കാട്ടൂർ സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കാട്ടൂർ വലക്കഴ സ്വദേശി കൊരട്ടിപ്പറമ്പിൽ വീട്ടിൽ സഹലിനെയാണ് തൃശൂർ DIG അജിത ബീഗം കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാഴാനി ഡാമിൽ ജലനിരപ്പ് 59.38 മീറ്ററിലെത്തി. നിലവിൽ ഡാം തുറക്കേണ്ട സാഹചര്യമില്ല. കനത്ത മഴ വരും ദിവസങ്ങളിൽ തുടർന്നാൽ മാത്രമാണ് ഷട്ടറിന് സമീപത്തേക്ക് വെള്ളം എത്തുകയുള്ളൂ. എന്നാൽ മാധ്യമ വാർത്തകൾ കണ്ട് ഡാം തുറക്കുന്നുവെന്ന പ്രചരണത്തെ തുടർന്ന് കാണാനായി നിരവധി പേരാണ് ഡാമിലെത്തി നിരാശരായി മടങ്ങിയത്.
62.48 മീറ്ററാണ് ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി. കണ്ടശാങ്കടവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ സഹായം വിതരണം ചെയ്തു. ഭദ്രം സുരക്ഷാ പദ്ധതിയിൽ ലഭിച്ച ആനുകൂല്യമായ 11 ലക്ഷം രൂപ കെ എ ആന്റുവിന്റെ കുടുംബത്തിന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ കൈമാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ്, ജില്ലാ സെക്രട്ടറി സി എൽ റാഫേൽ, യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്, ജനറൽ സെക്രട്ടറി വർഗീസ് പി ചാക്കോ, ട്രഷറർ പി എസ് സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു. മരണത്തിന് ശേഷമേ വ്യാപാരി ചെലവഴിക്കാൻ ഉള്ള സംഖ്യ പറയാനില്ല. കാരണം രണ്ടുപേരും ഇതിനെ കുറിച്ച് അദ്ദേഹം അത്രയേറെ നമ്മളോട്. കെ കരുണാകരൻ സ്മാരക മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണാൻ കാത്തുനിന്ന മടുത്ത രോഗികൾ. ശരാശരി 600 പേർ ചികിത്സ തേടിയെത്തുന്ന ഇവിടെ സ്ഥിരം ഡോക്ടർമാരായി സൂപ്രണ്ടടക്കം 3 പേരാണുള്ളത്. കൂടാതെ ഒരു ഡെന്റൽ സർജനും ഇവിടെയുണ്ട്. ഒരു NHM ഡോക്ടർ ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുകയാണ്. മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള നിരവധി പേരാണ് ചികിത്സ തേടിയെത്തുന്നത്. പനിയും മറ്റു പകർച്ചരോഗങ്ങളും വ്യാപകമായ സാഹചര്യത്തിലാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നത്. ശനിയാഴ്ച ഉച്ചവരെ ഒരു ഡോക്ടർ മാത്രമേ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒ പിയിൽ ഉണ്ടായിരുന്ന ഏക ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടപടി കൂടി ചെയ്യേണ്ടി വന്നതിനാൽ ആ സമയത്ത് ആരുമില്ലാത്ത അവസ്ഥയിലാണ് രോഗികൾ കാത്തുനിന്ന് വലഞ്ഞത്. ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ പി എസ് ആശ 3 മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച് മരുന്നെഴുതി നൽകിയത് 400 രോഗികൾക്കാണ്. മറ്റൊരു ഡോക്ടർ ജിനു ജോസഫ് കുട്ടികൾക്കുള്ള കുത്തിവയ്പ്പിനായി പോയ ശേഷം 1 മണിയോടെയാണ് തിരിച്ചെത്തിയത്. ഡോക്ടർമാരില്ലാത്തതിനാൽ നിരവധി രോഗികൾ തിരിച്ചു പോകുകയായിരുന്നു. ഇവിടെ ഡോക്ടറുടെ റൂമുകളുടെ പടിക്ക് എല്ലാവർക്കും നിറച്ച ആൾക്കാരും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ബോർഡിൽ 2 ഡോക്ടർമാരുടെ പേരുണ്ട്. പക്ഷേ ആ 2 ഡോക്ടർമാരും അവിടെ ഇല്ല. അപ്പോൾ അതിനകത്ത് അന്വേഷിച്ച് പറഞ്ഞു വെച്ചാൽ ഒരു ഡോക്ടർ പഞ്ചായത്തിൻ്റെ ഇതിലെന്തോ ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ട് പോയിക്കണം, പിന്നെ ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അത് പ്രകാരം ഞാൻ ഇവിടുന്ന് ഓരോരുത്തരും നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ വരും എന്നെങ്കിലും പറഞ്ഞത്. ആശുപത്രിയിൽ സായാഹ്നോപ്പി തുടങ്ങുന്നതിന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഡോക്ടറെ നിയമിച്ചാലുള്ള വേതനം നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല. മാള ബ്ലോക്ക് പഞ്ചായത്തിന് തനത് ഫണ്ട് കുറവായതിനാൽ മാള ഗ്രാമപഞ്ചായത്ത് പണം അനുവദിക്കണമെന്ന ആവശ്യം പരിഗണിച്ചിട്ടില്ല. സായാഹ്നോപ്പി ആരംഭിച്ചാൽ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ സേവനം ലഭ്യമാകും. മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവശ്യം മാള പഞ്ചായത്തോ സർക്കാരോ പരിഗണിച്ച് അനുകൂല നടപടിയുണ്ടായാൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രം സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനപ്പെടും. TCV ന്യൂസ്, മാള. കാഞ്ഞാണി സെന്ററിൽ വിവിധയിടങ്ങളിൽ നിന്നുമായി സൈക്കിൾ മോഷണം പോകുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥിയുടെ സൈക്കിൾ മോഷണം പോയിരുന്നു. കാഞ്ഞാണി ഏനാമാവ് റോഡിലെ സൂര്യ ആർക്കേഡിന് സമീപത്തുനിന്നാണ് മോഷണം പോയത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. റോട്ടിൽ സൂര്യ ആർക്കേഡിന് പുറകു വശത്ത് കുട്ടികൾ സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ ട്യൂഷൻ സെൻ്റർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടേക്ക് വരുന്ന കുട്ടികളുടെയും സൈക്കിൾ മിക്ക ദിവസങ്ങളിലും ഇവിടുന്ന് പൂല് പതിവാണ്, കളവ് പൂല് പതിവാണ്. അങ്ങനെ സൂര്യ ആർക്കേഡിൻ്റെ ക്യാമറയിൽ പതിയാറുണ്ട്. 2-3 തവണ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി വിടും. അപ്പോൾ ഒരു ക്യാമറ ഇവിടെ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ അന്വേഷണങ്ങളും. പാവർട്ടി പഞ്ചായത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘമെത്തി. പഞ്ചായത്ത് രാജ് സംവിധാനം, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ശുചിത്വ മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് നേരിട്ട് കണ്ട് പഠിക്കുന്നതിനാണ് സംഘമെത്തിയത്. സേതു അഭിയാൻ എന്ന NGO വഴിയാണ് കച്ച് മേഖലയിൽ നിന്നുള്ള 17 അംഗ പ്രതിനിധികൾ ചാദ് ദുൽക ജസാഭായിയുടെ നേതൃത്വത്തിൽ കിലയിൽ എത്തിയത്. കില കോർഡിനേറ്റർമാരായ KK ബാബു, PV രാമകൃഷ്ണൻ എന്നിവർ സംഘത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, സെക്രട്ടറി ഷിബുദാസ് കൊമേരി എന്നിവർ സംഘാംഗങ്ങൾക്ക് സ്വീകരണം നൽകി. കാഞ്ഞാണി സെന്ററിലെ അന്തിക്കാട്, തൃശൂർ, മണലൂർ, വാടാനപ്പള്ളി റൂട്ടുകളിൽ 4 ഓട്ടോറിക്ഷകൾ വീതം ഇടാവുന്ന സ്റ്റാൻഡുകൾ അനുവദിക്കണമെന്ന് സംയുക്ത പാസഞ്ചർ ഓട്ടോ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മണലൂർ പഞ്ചായത്ത് അധികൃതർക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പരാതി നൽകി.
ഓട്ടോ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികൾ അധികൃതർ അവസാനിപ്പിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. ഒരു സെന്റർ വിട്ട് നമ്മളൊരു 600-700 മീറ്ററോളം മാറിയിട്ടാണ് ആ വണ്ടിയിൽ കംപ്ലീറ്റ് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം പഞ്ചായത്ത് അന്ന് ചെയ്തു തന്നത്. അത് അതിനോടൊപ്പം തന്നെ 4 വണ്ടി അന്തിക്കാട് ലൈനിലേക്ക് കയറ്റിയിട്ടിട്ടും അവിടുന്ന് 4 വണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക്, അതായത് ബസ് സ്റ്റാൻഡ് അവിടുന്ന് വണ്ടി പോകുമ്പോൾ അന്തിക്കാട് ലൈനിൽ 4 വണ്ടി ഇങ്ങോട്ട് കയറി വരും. 2 വണ്ടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നുവെച്ചാൽ ഗതാഗതത്തിന് തടസ്സമില്ല. ഓട്ടോറിക്ഷക്കാർക്കാണെങ്കിൽ അത്യാവശ്യം ഓട്ടം കിട്ടുകയും ചെയ്യും, കാരണം 100-160 വണ്ടികളും ഇപ്പോൾ കാഞ്ഞാൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഇവരുടെ ഒരു കുടുംബം കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 700 സെൻറ്റർ വിട്ട് 700 മീറ്റർ അപ്പുറത്ത് കിടന്നുകൊണ്ട് ഓട്ടം കിട്ടില്ലല്ലോ. വിശപ്പിന്റെ വില കല്ലുകൊണ്ട് അടയാളപ്പെടുത്തുകയാണ് ഗുരുവായൂരിലെ തെരുവിന്റെ സന്തതികൾ. സൗജന്യ ഉച്ചഭക്ഷണത്തിന് വരി നിൽക്കുന്നതിന് പകരമാണ് കല്ലുകൾ നിരത്തിയുള്ള ഈ അടയാളപ്പെടുത്തൽ. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ 2 വർഷത്തിലധികമായി ദിവസവും 30 പേർക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. ഇതിനായി കൈരളി ജംഗ്ഷനിൽ പ്രത്യേക ബോക്സും സ്ഥാപിച്ചിട്ടുണ്ട്. 104 അംഗങ്ങളാണ് അസോസിയേഷനിലുള്ളത്. അംഗങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും പിറന്നാളോ ഓർമ്മദിനമോ വന്നാൽ അവരുടെ വകയാണ് പൊതിച്ചോറ് നൽകുന്നത്. പ്രവാസി കൂടിയായ ക്ലബ് അംഗം ജോസഫ് ബാബുവാണ് ആശയം മുന്നോട്ട് വെച്ചത്. ഭാരവാഹികളും മറ്റംഗങ്ങളും മറിച്ചൊന്നും ആലോചിക്കാതെ സമ്മതം മൂളി. പിന്നെ ഒട്ടും താമസിച്ചില്ല, ജീവകാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 ഏപ്രിൽ 25 മുതൽ പൊതിച്ചോറ് നൽകി തുടങ്ങി. പിന്നീടുള്ള ഒരു ദിവസവും പോലും മുടങ്ങാതെ ഉച്ചഭക്ഷണം കൊടുത്തുവരുന്നുണ്ട്. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിൽ നിന്നാണ് ദിവസവും ഭക്ഷണം കൊണ്ടുവരുന്നത്. രാവിലെ 11:00-11:30 ഇടയിൽ കൃത്യമായി ബോക്സിൽ 30 പൊതിച്ചോറ് കൊണ്ടുവന്ന് വയ്ക്കും. കൃത്യം 11:30 അസോസിയേഷൻ ഭാരവാഹികളെത്തി പൊതിച്ചോറെടുത്ത് ആവശ്യക്കാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഉച്ചഭക്ഷണത്തിനായി മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആവശ്യക്കാർ സ്ഥലത്ത് തമ്പടിച്ചിരിക്കും. ആദ്യം എത്തുന്നവർ ഒരു കല്ലെടുത്ത് ബോക്സിനടുത്ത് വയ്ക്കും. പിന്നീട് വരുന്നവരും ഈ പാത പിന്തുടരും. സ്ഥാനമുറപ്പിച്ചാൽ സമീപത്തുള്ള കടവരാന്തകളിൽ ഊഴം കാത്തിരിക്കുകയാണ് പതിവ്. മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടുന്നതിനാണ് ഈ കല്ല് നിരത്തൽ. ഭൂരിഭാഗവും പ്രായമായവരാണ് ഭക്ഷണത്തിനായി എത്തുന്നത്. സ്ത്രീകളും കൂട്ടത്തിലുണ്ട്. ജാതിമതി ഭേദമന്യുള്ളവരുടെ വിശപ്പകറ്റാൻ ഈ പദ്ധതി പ്രയോജനകരമാണെന്ന് ഹെൽത്ത് കെയർ പ്രസിഡന്റ് ആർ ജയകുമാർ പറഞ്ഞു. ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് 2022 ഏപ്രിൽ 25 ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് എന്ന പേരിൽ ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. 800 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ പദ്ധതി. ഒരു ദിവസം മുടങ്ങാതെ സാധുക്കളായിട്ടുള്ള വയോധികർക്കും വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും അന്യം കൊടുത്തു വരികയാണ് ഈ പദ്ധതി പ്രകാരം. വളരെ ഉപകാരപ്രദമാണ് അവർക്കത്. നഗരസഭയുടെ നിബന്ധനകൾ ഉൾക്കൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജനം പോലും ചെയ്യുന്നത്. 100 കണക്കിന് പേരാണ് ക്ഷേത്രനഗരിയിൽ തെരുവിൽ കഴിയുന്നത്. ഭൂരിഭാഗം പേർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടാണ് ആശ്രയം. എന്നാൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നതിനാലാണ് അവശരായവർ ഹെൽത്ത് കെയറിൽ എത്തുന്നത്. രാവിലെ 1 ഗ്ലാസ് ചായ മാത്രം കുടിച്ചാണ് ഇവർ ഉച്ചഭക്ഷണത്തിന് വരി നിൽക്കുന്നത്. രാത്രിയിൽ പലപ്പോഴും പട്ടിണിയായിരിക്കും. സുമനസ്സുകൾ കനിഞ്ഞാൽ രാത്രിയിലെ പട്ടിണിയും അകറ്റാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. TCV News, ഗുരുവായൂർ. കോഴിക്കോട് ഫാറൂഖ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ സംഗമവും ജില്ലാ കമ്മിറ്റി രൂപീകരണവും കൊടുങ്ങല്ലൂരിൽ നടന്നു. ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. ഫോസസ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ PP യൂസഫ് അലി, പൂർവ്വ വിദ്യാർത്ഥികളായ MES അസ്മാബി, കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ PK നൂറുദ്ദീൻ, ഡോക്ടർ സി മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. മണലിത്തറയിൽ തെങ്ങ് ദേഹത്ത് വീട്. ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മണലിത്തറ സ്വദേശി 66 വയസ്സുള്ള നെല്ലിക്കൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ആടുകളെ മേയ്ക്കാൻ പോയ ഉണ്ണികൃഷ്ണനെ കാണാതായപ്പോൾ വളർത്തുനായ പല പ്രാവശ്യം കുരച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ വീണുകിടക്കുന്ന സ്ഥലത്തേക്കും വീട്ടിലേക്കും ഓടിവരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഭാര്യ സുലോചന അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ എഴുന്നേൽക്കാനാകാതെ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കാലങ്ങളായി തകർന്നുകിടക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്ത് വേണം അരിമ്പൂരിലെ KSEB BSNL ഓഫീസുകളിലെത്തുവാൻ. ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ജീവനക്കാർക്കും ഈ റോഡ് ദുരിതമാണ് സമ്മാനിക്കുന്നത്. അപകടത്തിൽ കാലിന് പരിക്കേറ്റത് മൂലം 1 വർഷമായി ഓട്ടോറിക്ഷയിൽ ജോലിക്കെത്തുന്ന കുന്നത്തങ്ങാടി BSNL ഓഫീസിലെ ജൂനിയർ എഞ്ചിനീയർ കൃഷ്ണകുമാറിനെ വാഹനം ഓഫീസിനടുത്തേക്ക് എത്താത്തത് മൂലം സഹപ്രവർത്തകർ താങ്ങിപ്പിടിച്ചാണ് ഓഫീസിലെത്തിക്കുന്നത്. ഓഫീസിന് മുൻവശത്തുള്ള 200 മീറ്ററോളം ദൂരത്തിൽ റോഡ് പല ഭാഗത്തും തകർന്നും ചെളി നിറഞ്ഞും കിടക്കുന്നതിനാൽ ഓട്ടോ ഡ്രൈവർമാർ പലരും ഈ റോഡിലൂടെ പോകാൻ വിസമ്മതിച്ച് വഴിയിലിറക്കുകയാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. 3-4 മാസമായിട്ട് എനിക്കിപ്പോൾ ഇതിലെ
ഓട്ടോ വരുന്നില്ല. ഞാൻ ആ ജംഗ്ഷനിൽ ഇങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ വരണമെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞ് ഈ എൻ്റെ സ്റ്റാഫോ അല്ലെങ്കിൽ എൻ്റെ കെ എസ് സി ബിയിലെ മുകളിൽ കെ എസ് സി ബി സ്ഥാപനം ഉണ്ട്, അവരുടെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തണത്. പല ആൾക്കാരും അവരുടെ വാഹനമൊക്കെ ഉപേക്ഷിച്ച് അവിടെ വെച്ച് നടന്നു പോരാണ്. എന്തിനു പറയണു, മറ്റേ കെ എസ് സി ബി ഡിപ്പാർട്ട്മെൻറ്റിലെ ജീപ്പും അതൊക്കെ അവരവിടെ ഓരോ സ്ഥലത്തു ഇതായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കാരണം പോരാണ്. തകർന്ന റോഡിലൂടെ വാക്കറിൽ മറ്റുള്ളവരുടെ സഹായത്താലാണ് കൃഷ്ണകുമാർ ഓഫീസിലെത്തുന്നത്. കാലങ്ങളായി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെയുള്ള ഈ റോഡ് പഞ്ചായത്ത് ആസ്തിയിലേക്ക് വക കൊള്ളിച്ചിട്ട് 4 മാസമേ ആയിട്ടുള്ളൂവെന്നും പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ അടിയന്തര പരിഗണന നൽകി റോഡ് പുനർനിർമ്മിക്കുമെന്നും അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അറിയിച്ചു. ടിസിവി ന്യൂസ്, തൃശൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഡീപോൾ മിഷൻ ആശുപത്രിയിൽ 100 രോഗികൾക്ക് സൌജന്യ ഡയാലിസിസ് നൽകി. അടുക്കൽ ഷാജി കോടകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ശശി പോട്ടയിൽ, എൻ പി രാമചന്ദ്രൻ, രാജീവ് വങ്ങാട്ട്, രതീഷ് ജോണി, ടിറ്റോ ആന്റണി, നഴ്സിംഗ് സൂപ്രണ്ട സിസ്റ്റർ ലിറ്റി മരിയ, ഡയാലിസിസ് സിസ്റ്റർ ടെസ്ലി തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ കൈപ്പിള്ളി ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടി വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. സ്ഥലം മാറിപ്പോകുന്ന ആയുർവേദ മെഡിക്കൽ ഓഫീസർ ലിജ ജേക്കബിന് ചടങ്ങിൽ ഉപഹാരം നൽകി. വാർഡംഗം സലിജ സന്തോഷ്, വയോജന ക്ലബ് സാരഥി കെ ആർ സുകുമാരൻ, സുകുമാരൻ കടുവാതുക്കൽ, ലില്ലി റാഫേൽ, ഉഷ സുകുമാരൻ, റാഫി തുടങ്ങിയവർ പങ്കെടുത്തു. കൊലഴി പഞ്ചായത്ത് 6-ാം വാർഡിൽ ലക്ഷം വീടിന് സമീപം മയൂര ഗാർഡന് മുന്നിലെ ഇറിഗേഷൻ വകുപ്പിന്റെ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ഇറിഗേഷൻ വകുപ്പിന്റെ പിള്ളക്കനാൽ മണ്ണിട്ട് നികത്തിയതുമൂലം റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുകയും കനാൽ ബണ്ടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി ആം ആദ്മി പാർട്ടി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ എന്നിവർ പറഞ്ഞു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 6,750 രൂപ, പവന് 54,000 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,628 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ദേശീയപാത വാണിയമ്പാറ. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണമെന്ന നാട്ടുകാർ. വാണിയമ്പാറയിലും മുടിക്കോടും ADMന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. എഞ്ചിൻ നിലച്ച് കടലിൽ അകപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 47 മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. ചേലക്കരയിലെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിൽ. ഓണത്തിന് വിളവെടുക്കേണ്ട പച്ചക്കറി കൃഷി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളത്തിലായി. കുന്നംകുളം വൈശേരിയിൽ യുവാവിനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമം. 3 ബൈക്കുകളിലെത്തിയ സംഘമാണ് ജിനീഷിനെ ഇടിച്ചു വീഴ്ത്തിയത്. കൊല്ലൂരിൽ കഞ്ചാവ് മിഠായിയും ഹെറോയിനുമായി ഇതര സംസ്ഥാനക്കാരായ 3 പേർ പിടിയിൽ. മാള കല്ലൂരിൽ MDMA യുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.